ഹലോ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ആർട്ടിസ്റ്റ്വീൽസിൻ്റെ പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മലബാർ സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ്. ഇതൊരു ഒത്തൻറ്റിക് റെസിപ്പി ഒന്നല്ല, ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസിങ് അല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗരം മസാല പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കഷ്ണം പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, കുരുമുളക്, ഉലുവ, ചെറിയ ജീരകം, വലിയ ജീരകം, വലിയ ജീരകം കുറച്ച് അധികം എടുത്തുള്ളൂ കേട്ടോ. ചെറിയ ജീരകം എനിക്കിഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പകരം സാജീരകം യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോയിൽ താഴെയുള്ള ബീഫ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ നേരത്തെ പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. 1/2 മുറി ചെറുനാരകം കൂടി പിഴിയുക. ചെറുനാരകം പിഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം, അതും ആവശ്യമില്ല, പക്ഷേ എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടി വെച്ചാൽ കേട്ടോ. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സാധാരണ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, പകരം വെളിച്ചെണ്ണയോ നെയ്യോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ 1 കിലോ ബിരിയാണിക്ക് 12 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ആദ്യം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 ഫുൾ വെളുത്തുള്ളി ആണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളക് 12 എണ്ണം എടുത്തിട്ടുള്ളത്, എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇഞ്ചിയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വലിയൊരു സൈസ് ഇഞ്ചി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ തക്കാളി 8 എണ്ണം ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കട്ട് ചെയ്താണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. കറക്റ്റ് 1 ഗ്ലാസ് തൈരാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പുളിയുടെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള മസാല വളരെ ബേസിക് ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ നേരത്തെ പൊടിച്ചത്, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പച്ചമണം ഒന്ന് മാറുന്ന വരാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചൊരു കുറവുണ്ട്, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ബീഫ് ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തന്നെ അധികമായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒരു പേടിയായതുകൊണ്ട് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ ഈ ലോയിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ബിരിയാണി മസാല കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം 5-10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ.
ബിരിയാണിക്കുള്ള ഗാർണിഷിങ്ങിനുള്ള സാധനങ്ങൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു അലൂമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യം ഒഴിച്ചത് കുറച്ച് വെളിച്ചെണ്ണയാണ്, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഉള്ളി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ, ഒരു ബ്രൗണിഷ് കളർ ആയിക്കോട്ടെ. ഞാൻ കുറച്ച് നേരത്തെ എടുത്തുപോയി. ഇനി അടുത്തത് നട്ട്സും കിസ്മിസും കൂടി ഒന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ ഗാർണിഷിങ്ങിനുള്ള സെക്കൻഡ് ടീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഒരു പകുതി ചൂടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടി പിഴിയുന്നുണ്ട്. അരമുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞാൽ നല്ലതാണേ. അപ്പോൾ ഇതാ അതിനിടയ്ക്ക് ഞാനിതിലേക്ക് അരി ചേർത്തായിരുന്നു കേട്ടോ. കയമരിയാണ് ഞാൻ അതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കയമരി നിങ്ങൾക്ക് കുതിർക്കണമെങ്കിൽ കുതിർക്കാം, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചിലവർക്ക് അങ്ങനെ ചെയ്യും. അപ്പോൾ അതേപോലെ പതുക്കെ പതുക്കെ വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അതും കൂടി വറ്റുമ്പോഴേക്കും നല്ല കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദം ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എത്താൻ നമ്മൾ മസാല മാറ്റി വെച്ചതൊക്കെയാണ്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് ഇതേപോലെ 2 പോർഷനാക്കിയിട്ട്, നമ്മൾ ആകെയുള്ള ചോറിന് 2 പോർഷനാക്കിയിട്ട് അതിൽ 1 പോർഷൻ ഇതേപോലെ പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇതിട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണിൽ ഗരം മസാല, പിന്നെ കുറച്ച് നെയ്യ്, അത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത സെറ്റ് നെയ്ച്ചോറിൻ്റെ മുകളിൽ ഇതേപോലെ പരത്തിയിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ദമ്മിനിട്ട അതേ സെയിം പ്രൊസീജിയർ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഇതിൻ്റെ മുകളിലായിട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു, ഞാനിത് തുറന്ന് നോക്കിയപ്പം ഇതാണ് കേട്ടോ കഥ. നമ്മളിന്ന് ഗാർണിഷിങ്ങിനിട്ട വെജിറ്റബിൾസ് എല്ലാം നല്ല വാടി വന്നിട്ടുണ്ട്. ഇത് മൂടി തുറക്കുമ്പോൾ തന്നെ ഈ വീട് മുഴുവൻ, ഈ പ്രദേശം മുഴുവൻ ഒരു ബിരിയാണിയുടെ സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന സ്റ്റേജാണ് ഈ മിക്സിങ്. ഈ ചോറിൽ ഈ സംഭവങ്ങളെല്ലാം മിക്സായി കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. നല്ല റൈസ് മുഴുവനും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അടിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ അടിയിലെ മസാലയുടെ ആ ഒരു കളറും കൂടി ഇതിലേക്ക് വരും. അതും ഇതിലേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ വിളമ്പാം കേട്ടോ, തൈരിൻ്റെ അച്ചാറിനൊക്കെ കൂടെ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈസി പിസി ബിരിയാണി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. ഗരം മസാലയിൽ വരെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടു. അത് വിചാരിച്ചിട്ട് ആരും ട്രൈ ചെയ്യാൻ മടിക്കരുത്, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരാം. ചിൽഡ്രൻ ബൈ ഫ്രം ആർട്ടിസ്റ്റ് വീൽസ്.